വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ലോകം മുഖ്യം പേർ വഴി ചാർത്തണമെന്ന് ഓഗസ്തോസ് കൈസരോട് ഒരു ആജ്ഞ പുറപ്പെട്ടു. ഉറേനോ സുറിയനാട് വഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവൻ ആകെ കൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയാം എന്ന ഗർഭിണിയായ ഭാര്യയോട് കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രയത്ത് പട്ടണം വിട്ടു യഹൂദിയയിൽ ബത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവരവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ലൈകാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അവൾ അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശനായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സൈന്യം സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ജയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബദ്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ദൈവമേ സ്തുതിയായിരിക്കുന്നു.